Hi all, I am here, Ahita Bintakata. Welcome back to I Kitchen. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളും ഞങ്ങളുടെ ഹെൽത്തിന് വളരെ ഉപകാരപ്രദവുമായ ഒരു ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷനാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് മതി കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയൊക്കെ മുറിച്ചിട്ടിട്ട് വേണം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ അത് വേണ്ടത് നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രേയിലെ അതിലോട്ട് മാറ്റിക്കൊടുക്കുക. ഈ കക്കരി ജ്യൂസ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പിന്നെ വേണ്ടത് നല്ലോണം വേവിച്ചെടുത്ത ബീട്രൂട്ടാണ്. അത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്ത ബീട്രൂട്ട് അത് ഇതുപോലെ ചെറിയ മിക്സിൻ്റെ ജാറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നേരത്തെ പോലെ തന്നെ പച്ചമുളക്. പിന്നെ നേരത്തെ പോലെ തന്നെ ഇഞ്ചി, ഇഞ്ചിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇഞ്ചിയും പച്ചമുളകെല്ലാം കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ആ ഡ്രിങ്കിനുണ്ടാവാം. അപ്പോൾ ഈ ബീട്രൂട്ടിൽ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർക്കണം ബീട്രൂട്ട് അരക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പോലെ തന്നെ ഐസ് ക്യൂബിൻ്റെ ട്രേയിലോട്ട് എല്ലാം മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ മാറ്റിയിട്ട് ഈ ഇത് അതുപോലെ തന്നെ എടുത്ത് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഒരു മാക്സിമം മിനിമം 6 hours വേണം. അതായത് നമ്മുടെ ഈ ഐസ് ക്യൂബ്സ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കിട്ടണം. അപ്പോൾ ഞാൻ അതുപോലെ വെച്ചു. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് മിക്സായി പോയിട്ടുണ്ട് എല്ലാം കൂടിയിട്ട്. സാരമില്ല. പിന്നെ ഞാൻ ഇതുപോലെ ഒരു 3-4 glass സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുക്കുംബറിൻ്റെ 2 ice cubes ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടെടുക്കുന്നത്. ഇപ്പം കുക്കുംബറിൻ്റെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ഒരു ക്യൂബ് ഇട്ടാലും മതി. പക്ഷേ കുക്കുംബറിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ല, ഭയങ്കര കുത്തുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 2 ഇട്ടെടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷേ ബീട്രൂട്ടിൻ്റെ കേസാണെങ്കിൽ 2 ഇഷ്ടമാണെങ്കിൽ മാത്രമേ 2 ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് വെക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് അരച്ചെടുക്കും മുന്നേ ഈ ബീട്രൂട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ വേവിക്കണം. മിനിമം ഒരു 15 മിനിമം ആണ്, 15 നല്ലപോലെ വേവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അതുപോലെ ആ ഡ്രിങ്കിനുണ്ടാകും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ഒരു ലൈമ്. ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ടാണ് ലൈമ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് ഓരോ ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് സോഡയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈം പകുതി വരെ ഒഴിച്ചിട്ട് ബാക്കി സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കസ്കസാണ്. നേരത്തെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ എല്ലാത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരാൾക്ക് ഈ ഡ്രിങ്ക് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു മിനിമം 5-10 കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ആ ഐസ് ക്യൂബ്സ് ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ആവണം. പിന്നെ അതിലോട്ട് മിൻറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് ഈ ഡ്രിങ്ക്. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടാണെങ്കിലും കുക്കുംബറാണെങ്കിലും ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞവർക്ക് ഡോക്ടർ പ്രത്യേകം പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനാർ, ബീട്രൂട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതിലൊന്നാണ്. അപ്പോൾ പിന്നെ കുക്കുംബർ ചെറിയ ആൾക്കാർക്ക് ബോഡി ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും സാധാരണ ഉള്ളതിനേക്കാൾ. അങ്ങനെയുള്ളവർക്ക് ഈ കുക്കുംബർ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ഡ്രിങ്ക് ഡൈജഷന് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഈ വേനൽക്കാലത്തും ഇഫ്താറിൻ്റെ ടൈമിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.